നമസ്കാരം. മലപ്പുറം കാരി മൻസിയെ ഈ സാംസ്കാരിക കേരളം മറന്നു പോകാൻ യാതൊരു വഴിയുമില്ല. ഇഷ്ടപ്പെട്ട കലയെ നെഞ്ചോട് ചേർത്തതിന്, അതിനുവേണ്ടി ചിലങ്കയണിഞ്ഞതിന് ഇസ്ലാമിക തീവ്രവാദികൾ മൻസിയെ വേട്ടയാടിയത് മൻസിയ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. ചെറുപ്പം മുതൽ ഭരതനാട്യവും മോഹിനിയാട്ടവും കഥകളിയും കേരള നടനവും എല്ലാം ഒരുപോലെ വഴങ്ങിയ മൻസിയയ്ക്ക് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂൾ കലോത്സവ വേദികളിൽ ഒന്നാം റാങ്കുകൾ വാരിക്കൂട്ടി. മൻസിയയുടെ പിതാവ് അലവിക്കുട്ടിയും മാതാവ് ആമിനയുമായിരുന്നു മൻസിയയുടെ ശക്തി. പക്ഷേ മൻസിയയുടെ സമുദായത്തിലെ മതഭ്രാന്തന്മാർ മൻസിയ എന്ന കലാകാരിയോട് പെരുമാറിയത് അത്യധികം ക്രൂരമായിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടി ചിലങ്കയണിഞ്ഞപ്പോൾ മതഭ്രാന്ത് മൂലം അവളെ സമുദായത്തിൽ നിന്നും തള്ളിക്കളയാനും അവളെ ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിച്ചത് ഈ സാംസ്കാരിക കേരളത്തിലായിരുന്നു. ക്യാൻസർ ബാധിതയായി മരണപ്പെട്ട ഉമ്മയുടെ കബറടക്കം അടക്കമുള്ള മരണാനന്തര കർമ്മങ്ങൾ പോലും നടത്താൻ മൻസിയയുടെ സമൂഹം അനുവദിച്ചില്ല. മഹല്ല് കമ്മിറ്റിയും ഇസ്ലാമിക സമൂഹവും ചേർന്ന് മൻസിയ എന്ന ആ കലാകാരിക്ക് ഊരുവിലക്കേർപ്പെടുത്തി. പക്ഷെ സ്വന്തം സമുദായത്തിൽ നിന്നുണ്ടായ ക്രൂരതകൾ ഏറ്റുവാങ്ങിയിട്ടും മൻസിയ കലയെ ഉപേക്ഷിച്ചില്ല. മതത്തിന്റെ പേരിലുള്ള എതിർപ്പിന് മൻസിയയുടെ നിശ്ചയദാർഢ്യത്തെയോ ഉള്ളിലെ തീയെയോ എതിർത്തു തോൽപ്പിക്കാൻ ആയില്ല എന്നതാണ് സത്യം. ആഗ്നേയ എന്ന പേരിലൊരു നൃത്ത വിദ്യാലയം കൂടി ആരംഭിച്ച മൻസിയ കേരള കലാമണ്ഡലത്തിൽ ഗവേഷക വിദ്യാർത്ഥിനിയായി ചേർന്നു. അങ്ങനെ തന്നെ ഉപദ്രവിച്ച ഇസ്ലാമിസ്റ്റുകൾക്ക് നല്ല ചുട്ട മറുപടി തന്നെ തൻ്റെ നിശ്ചയദാർഢ്യത്തിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ നൽകിയ മൻസിയ ഇതാ മറ്റൊരു തിരിച്ചടി കൂടി മതഭ്രാന്തന്മാർക്ക് നൽകിയിരിക്കുകയാണ്. എതിർപ്പുകളും സഹന ജീവിതത്തിനുമൊടുവിൽ മൻസിയ വിവാഹിതയാവുകയാണ്. തൃശൂർ സ്വദേശിയും മ്യൂസീഷ്യനുമായ ശ്യാം കല്യാണാണ് വരൻ. ഇസ്ലാമിക ജീവിത രീതികളെ പാടെ ഉപേക്ഷിച്ച മൻസിയ ജീവിതത്തിന്റെ അടുത്ത പടിയിലേക്ക് കടക്കുമ്പോൾ മതം എത്രത്തോളം പിന്തിരിപ്പനാണെന്നും ആളുകളുടെ സ്വൈര ജീവിതത്തിനും ഇഷ്ടങ്ങൾക്കും എത്രത്തോളം എതിർപ്പുള്ളതാണെന്നും വെളിവാക്കപ്പെടുന്നു. ചിലങ്കയണിഞ്ഞു എന്നതിന്റെ പേരിൽ ഇസ്ലാമിസ്റ്റുകൾ ഊരുവിലക്കിയ മൻസിയ അലവിക്കുട്ടി മതഭ്രാന്തന്മാർക്ക് തന്റെ ജീവിതം കൊണ്ട് തന്നെയാണ് മറുപടി നൽകിയത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.